വീട്ടമ്മമാർക്ക് വീണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ വക ഒരു ഇരുട്ടടി കിട്ടി. ഗ്യാസിൻ്റെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസിൻ്റെ വില പൊടുന്നതിന് 3.5 രൂപയാണ് വർദ്ധിപ്പിച്ചത് ഇത്തവണ. സാധാരണ രീതിയിൽ 10-15 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുന്നത്, പക്ഷേ ഇത്തവണ 3.5 വർദ്ധിച്ചുള്ളൂ. ഇപ്പോൾ സാധാരണ നമ്മുടെ ഒരു സിലിണ്ടർ വില ഇപ്പോൾ 1010 രൂപയായി, 1000 കടന്നു. നേരത്തെ പണ്ട് നമുക്ക് സബ്സിഡി കിട്ടിക്കൊണ്ടിരുന്നു, ആ സബ്സിഡി പൊടുന്നതിനെ ഒരു ദിവസം കാണാനില്ല, അതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന് മിണ്ടാട്ടവുമില്ല. അപ്പോൾ സാധാരണക്കാരൻ്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു പരിഗണനയും കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നില്ല എന്നുള്ളതാണ് അടിക്കടിയുള്ള ഈ വിലവർധനവും. ഇനിയിപ്പോൾ പെട്രോളിനും ഡീസലിനും മിക്കവാറും ഇന്നോ നാളെയോ അതും പ്രതീക്ഷിക്കാം, കാരണം കുറച്ച് ദിവസമായിട്ട് പിന്നെ കേന്ദ്ര സർക്കാർ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു ചെറിയ ഒരു ടെസ്റ്റ് നടത്തുക, പ്രതിഷേധം വലുതായിട്ടില്ലെന്നുണ്ടെങ്കിൽ നാളെയോ മറ്റന്നാളോ ഡീസലിനും പെട്രോളിനും കൂടി വില വർദ്ധിപ്പിക്കുക, ഇതായിരിക്കും അവരുടെ തന്ത്രം. ഇവിടെ ഒരു പ്രതിപക്ഷം ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ അടിക്കടിയുള്ള വിലവർദ്ധനവിന് പിന്നെ ഒരു ഒരു അവർക്കൊരു പ്രചോദനം നൽകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ കോൺഗ്രസ് വലിയ കാര്യത്തിൽ രാജസ്ഥാനിൽ അവരുടെ ഒരു ശിബിരമൊക്കെ നടത്തി. ആ യോഗത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിച്ചതിൻ്റെ ഗ്യാസിൻ്റെ വിലയെക്കുറിച്ചോ ഒരക്ഷരം ഒരാളും സംസാരിച്ചില്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ കോൺഗ്രസ് ഒരു വലിയൊരു പ്രതിപക്ഷമായി ഒന്നിനൊന്ന് എന്നുള്ള നിലയിൽ കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു പ്രതിപക്ഷമായി മാറിയാൽ പോലും അവർക്ക് ഈ വക കാര്യങ്ങളിൽ യാതൊരു ശ്രദ്ധയില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ഒരു കഷ്ടമായ ഒരു കാര്യം. എത്രമാത്രം വില വർദ്ധിച്ചാലും ശരി, ഒരു ശബ്ദം അവർ ഉയർത്തുന്നില്ല. ഇടയ്ക്ക് ഒരു കാളവണ്ടി ഓട്ടിച്ചു എന്നുള്ളത് മാത്രമാണ് ആകെ അവർ ചെയ്ത ഒരു കാര്യം. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല. ഇപ്പോൾ തന്നെ ഇവിടെ പ്രതിപക്ഷമാണ് ഭരിക്കുന്നത്, CPMൻ്റെ ഗവൺമെൻറ്റാണ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെയും പോലും ഒരു ശബ്ദം ഉയരുന്നില്ല. കാരണം എന്താണ്? അതിന് വേറൊരു കാരണമുണ്ട്. കാരണം എത്ര വർദ്ധിപ്പിക്കുന്നു അതിൻ്റെ അനുസരിച്ചുള്ള ടാക്സ് സംസ്ഥാന സർക്കാരിന് കിട്ടും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ ഒരു അധ്വാനവും ഇല്ലാതെ പിന്നെ കിട്ടുന്ന വരുമാനമാണ് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് കേന്ദ്ര സർക്കാർ എത്രമാത്രം വർദ്ധിപ്പിക്കുന്നു അത്രമാത്രം നമ്മുടെ സംസ്ഥാന ഖജനാവിനും അതിൻ്റെ ഗുണം കിട്ടും. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും ഇതിനെതിരെ ഒരു വിരൽ ചൂണ്ടാത്തത്. പ്രതിപക്ഷമാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ സൗകര്യമെന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ അറിഞ്ഞ മട്ടയെ കാണുന്നില്ല. പക്ഷേ ജനങ്ങളിത് കാണുന്നുണ്ട്. ഇപ്പോൾ പിന്നെ തർക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, അവിടെ ഇവർ BJP സ്ഥാനാർത്ഥിയുണ്ട്. ഏതെങ്കിലും വീട്ടമ്മ അബദ്ധവശാൽ അല്ലെങ്കിൽ സോമനസാൽ BJP സ്ഥാനാർത്ഥി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ആ വീട്ടമ്മ ഈ വിലവർദ്ധനവ് കാണുമ്പോൾ എന്തായിരിക്കും ചെയ്യുക? തീർച്ചയായിട്ടും ഒരു വീട്ടമ്മയ്ക്കേ അറിയാവുള്ളൂ ഗ്യാസിൻ്റെ വിലവർദ്ധനവ് കൊണ്ടും അല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് കൊണ്ടും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു സംസ്ഥാന സർക്കാരിൻ്റേത് മാത്രമല്ല, പ്രതിപക്ഷത്തിൻ്റേത് മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് പോലും ഇത് ഒരു നിസ്സാര സംഭവമായിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയുടെ വില ഒന്നും കയറിയിട്ടില്ല. വില കയറിയാൽ പോലും നമുക്കാവശ്യമുള്ള എണ്ണ പഴയ റേറ്റിൽ 30% വിലക്കുറവിൽ സോവിയറ്റ് റഷ്യയിൽ നിന്ന് നമുക്ക് നൽകാൻ എന്നവർ സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ എന്നിട്ടും ഇതൊക്കെ ഉണ്ടായിട്ടും, കാരണം വിലവർദ്ധനവില്ല, അതുപോലെ തന്നെ ഉക്രൈൻ യുദ്ധത്തിന് മുമ്പ് നമ്മൾ വാങ്ങി അതേ വിലയ്ക്കാണ് റഷ്യ നമുക്ക് പിന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നൽകുന്നത്, എന്നിട്ട് പോലും നമ്മൾ യാതൊരു ലക്കിൽ ലകാനുമില്ലാതെ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് അതിൻ്റെ ഒരു ധനതത്വ ശാസ്ത്രമാണ് ഇന്ത്യൻ ജനതയ്ക്ക് മനസ്സിലാവാത്തത്. അതെന്തുകൊണ്ട് ഇന്ത്യൻ ജനത മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പക്ഷേ അതൊന്നും അതിന് നേരായ രീതിയിൽ നമ്മളെ ജനങ്ങളെ നയിക്കാനോ സർക്കാരിനെതിരെ വിമർശനം നടത്താനോ അല്ലെങ്കിൽ ഈ കൊള്ളതായ്മയ്ക്കെതിരെ ഒരു വ്യാപകമായ ഒരു സമരം സംഘടിപ്പിക്കാനോ ഒന്നും നമ്മുടെ പ്രതിപക്ഷം തയ്യാറല്ല. അവർ ഇതെല്ലാം ഒരു സൗകര്യമായി ജനങ്ങളല്ലേ നേരിട്ട് കൊടുത്തോട്ടെ എന്നുള്ള മട്ടിൽ അവരും ഇരിക്കുകയാണ്. എന്തായിരുന്നാലും ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് ആർക്കും ഒരു ഇതില്ല. പക്ഷേ ഒരു കാര്യം മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ, കേന്ദ്ര സർക്കാർ എത്രമാത്രം ഇങ്ങനെ വർദ്ധിപ്പിച്ച് വരുന്നാലും ഒരു കാര്യം നമ്മൾ കേന്ദ്ര സർക്കാർ ഓർക്കണം, അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് ഒരു പഴഞ്ചൊല്ല് കേരളത്തിലുണ്ട്. അതായിരിക്കും നടക്കാൻ പോവുക.